ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം പുതിയ വാർത്തകൾ തത്സമയം അറിയാൻ ബെൽ ഐക്കണും അമർത്തു. മമ്മൂട്ടി നായകനായി ഇന്ന് തിയേറ്ററുകളിൽ എത്തിയ പുതിയ ചിത്രം പുള്ളിക്കാരൻ സ്റ്റാറ തിരുവനന്തപുരം കലാഭവനിൽ നിന്നാണ് കണ്ടത്. ഫാമിലി ഓഡിയൻസിനെ പ്രധാനമായും ലക്ഷ്യമിട്ടെത്തിയിരിക്കുന്ന ഈ ചിത്രത്തിൽ രാജകുമാരൻ എന്ന ടീച്ചേഴ്സ് ട്രെയിനറായാണ് മമ്മൂട്ടി എത്തുന്നത്. ഇടുക്കിയിലെ രാജകുമാരിയിൽ ജനിച്ച് തന്റേതല്ലാത്ത കാരണങ്ങളാൽ നിരന്തരം പെണ്ണുകേസിൽ ചീത്തപ്പേര് കേൾപ്പിച്ച് ഒടുവിൽ അത്തരം പേരുകൾ ഒരലങ്കാരമായി സ്വയം സ്വീകരിച്ച പരസ്ത്രീ സ്പർശമേൽക്കാത്ത പാവം മനുഷ്യനാണ് ഈ ചിത്രത്തിലെ രാജകുമാരൻ. പക്ഷെ ചിരിക്കുന്ന മുഖവും പ്രിയം പറയുന്ന നാവുമായി മറ്റുള്ളവരിലേക്ക് ആത്മവിശ്വാസം കടത്തിവിടുന്നതിൽ അഗ്രഗണ്യനായ മനുഷ്യനാണ് ഇദ്ദേഹം. രാജകുമാരനെ മമ്മൂട്ടി ഒരു നർമ്മത്തിന്റെ അകമ്പടിയുള്ള മാനറിസങ്ങളുമായി ഗംഭീരമാക്കി. രാജകുമാരൻ തന്റെ അടുത്ത സുഹൃത്തായ വില്യംസ് എന്ന് പേരുമാറ്റിയ കുര്യച്ചൻ വാടകയ്ക്കെടുത്തു കൊടുത്ത ഫ്ളാറ്റിലേക്ക് താമസിക്കാൻ എത്തുന്നതോടെയാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. യാദൃച്ഛികമായി ഒരു ട്രെയിനിൽ വെച്ച് കണ്ട് കൂടെ കൂട്ടേണ്ടി വരുന്ന മഞ്ജിമ എന്ന പെൺകുട്ടിയും വീണ്ടും കണ്ടുമുട്ടിയ ബാല്യകാല സഖിയും ഒരു കാലത്ത് പ്രണയിനിയുമായിരുന്ന മഞ്ജരിയും കൂടി രാജകുമാരന്റെ ജീവിതത്തെ സ്ത്രീ സുലഭിലമാക്കുന്നതും ഇവരിലൂടെ രാജകുമാരൻ തന്റെ ജീവിതത്തിന് പുതിയ അർത്ഥതലങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് ചിത്രത്തിന്റെ മുഖ്യ പ്രമേയം. മഞ്ജിമയെ ദീപ്തി സതിയും മഞ്ജരിയെ ആശാശരത്തും അവതരിപ്പിച്ചിരിക്കുന്നു. മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായി പ്രധാന റോളിൽ പ്രത്യക്ഷപ്പെടുന്ന ദിലീഷ് പോത്തൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ അച്ഛനായി ഏതാനും സീനുകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന അലൻ സിയർ ലേയുടെ പട്ടാളക്കാരനും മമ്മൂട്ടിയുടെ സുഹൃത്തും റിട്ടയേർഡ് എസ് പിയുമായി പ്രത്യക്ഷപ്പെടുന്ന ഇന്നസെന്റും ഫ്ളാറ്റിന്റെ കെയർ ടേക്കറായി പ്രത്യക്ഷപ്പെടുന്ന ഹരീഷ് പെരുമണ്ണയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യത്തെ അതിന്റെ പൂർണ്ണമായ ആകർഷണീയതയോടെ അവതരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം കൂടി ഈ സിനിമ രാജകുമാരൻ എന്ന അവിവാഹിതനും സുന്ദരനുമായ കഥാപാത്രത്തിലൂടെ നടത്തുന്നുണ്ട്. ചിത്രത്തിലുടനീളം ഫ്രെയിമുകളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഗ്ലാമറസായ കളർ ഗ്രേഡിംഗ് ശ്രദ്ധേയമാണ്. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന രാജകുമാരൻ എന്ന കഥാപാത്രത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു സ്റ്റാർ പരിവേഷത്തെ പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ചിത്രം എന്ന നിലയിൽ ഈ സിനിമയ്ക്ക് പുള്ളിക്കാരൻ സ്റ്റാറ എന്ന പേര് തികച്ചും യോജിക്കും. പക്ഷേ ഒരു ചെറിയ കഥയെ ഒരു ഫീച്ചർ സിനിമയാക്കി വലിച്ചു നീട്ടി പൊടിപ്പും തൊങ്ങലും ഫിറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്നതിലെ കല്ലുകടി ചിത്രത്തിന്റെ ടോട്ടൽ ട്രീറ്റ്മെന്റിൽ പ്രതിഫലിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ അടുത്ത കാലത്തായി സിനിമകളിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഡബിൾ പഞ്ചുള്ള ക്ലൈമാക്സ് ഈ ചിത്രത്തിന് സമ്മാനിക്കാനാകാത്തതും ദോഷം ചെയ്തേക്കും. പക്ഷേ പുള്ളിക്കാരൻ സ്റ്റാറ ഈ ഓണത്തിന് തിയേറ്ററുകളിൽ പോയി കുടുംബസമേതം കാണാവുന്ന നല്ല ചിത്രമാണ്. ശ്യാംധർ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് എം ജയചന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം ഗോപി സുന്ദർ. ഹൃദ്യമായ സംഗീതവും ഗാനങ്ങളും ചിത്രത്തിന്റെ ഹൈലൈറ്റാണ്. വിനോദ് ഇല്ലംപള്ളി ഛായാഗ്രഹണവും രഞ്ജൻ എബ്രഹാം എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. പ്രധാന നടീനടന്മാരെ കൂടാതെ സിജോയ് വർഗീസ്, സോഹൻ സീനുലാൽ, മണിയൻപിള്ള രാജു തുടങ്ങിയവരും വേഷമിട്ടിരിക്കുന്നു. പുള്ളിക്കാരൻ സ്റ്റാറ എന്ന ചിത്രത്തിന് കണ്ടതും കേട്ടതും നൽകുന്ന റേറ്റിംഗ് 3.2/5 ആണ്. ഈ ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ റേറ്റിംഗ് കമന്റായി ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.